എൻജിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ മറ്റൊരു ലെക്ചറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെക്ഷൻസ് ഓഫ് സോളിഡ്സ് എന്ന പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത് ആ പേര് പോലെ തന്നെ സോളിഡിനെ നമ്മളുടെ ബേസിക് സോളിഡുകളെ സെക്ഷൻ ചെയ്തിട്ടുള്ള വ്യൂസ് വരിക്കുക ഓർത്തോഗ്രാഫിക് വ്യൂ തന്നെയാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ തന്നെ മറ്റൊരു വകഭേദമാണ് ഓർത്തോഗ്രാഫിക് പ്രൊജെക്ഷൻ്റെ ചില ലിമിറ്റേഷനുകളെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്ഷൻസ് ഓഫ് സോളിഡ്സ് എന്ന ഈ ഒരു ടോപ്പിക് നമ്മളൊന്ന് വിടെ പഠിക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ കയ്യിൽ ഒരു ഒരു കേക്ക് ഉണ്ടെന്ന് കരുതുക ഈ കേക്ക് ഈ കേക്ക് സാധാരണ ഒരു ഒരു ഐസിങ് കേക്കാണ് ഈ കേക്കിനെ നമ്മൾ ഏത് വ്യൂവിൽ നോക്കിയാലും ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കിയാലും ടോപ്പ് വ്യൂ നോക്കിയാലും ഇതിൻ്റെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നമുക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ പുറമേയുള്ള ഈ ഒരു രൂപം മാത്രമാണ് കാണുന്നത് അതേസമയം ഈ കേക്ക് മുറിച്ചു കഴിഞ്ഞാൽ കാണാം ഇപ്പോൾ സൈഡിൽ കാണാം ഈ കേക്ക് മുറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ലൈസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കേക്കിൻ്റെ ഉള്ളിൽ മറ്റു പല ഡിസൈനുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പം ഇതെങ്ങനെ നമുക്ക് നമ്മളുടെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യാൻ നോക്കാം ഇതേപോലെ ഈ കേക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു മെഷീൻ പാർട്ട് ഒരു മെഷീൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമാണ് നമ്മൾ ഡിസൈൻ ചെയ്തത് അല്ലെങ്കിൽ അത് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് വരയ്ക്കുമ്പോൾ ആ മെഷീൻ്റെ പാർട്ടിൻ്റെ ഉള്ളിൽ പുറമേ കാണുമ്പോൾ അത് ജസ്റ്റ് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലായിരിക്കാം ഒരു പക്ഷേ അതിൻ്റെ ഉള്ളിൽ മറ്റു പല ഫീച്ചേഴ്സ് ഉണ്ടാവാം ചിലപ്പോൾ ത്രെഡുകൾ ഉണ്ടാവാം കീവെയ്സ് ഉണ്ടാവാം ഗൈഡ് വെയ്സ് ഉണ്ടാവാം ഹോളുകൾ ഉണ്ടാവാം അങ്ങനെ മറ്റു പല ഫീച്ചേഴ്സും ഈ മെഷീൻ പാർട്ടിൻ്റെ ഉള്ളിലുണ്ടാവാം ഇൻറ്റേർണൽ ഫീച്ചേഴ്സുകൾ ഉണ്ടാവാം പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവ കണ്ടെന്ന് വരില്ല കാണാൻ പറ്റാത്ത എഡ്ജുകളെ നമ്മൾ ഓർത്തോഗ്രാഫി പ്രൊഫക്ഷനും നമ്മൾ ചെയ്യുന്നത് ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ച് കിഡൽ ലൈൻസ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പുകളാണ് ഒരുപാട് ഇൻറ്റേർണൽ ഫീച്ചേഴ്സ് ഉണ്ട് എങ്കിൽ ഈ ഡോട്ടഡ് ലൈനുകളെല്ലാം കൂടെ ആകെ മൊത്തത്തിൽ കൂടി കുഴഞ്ഞ് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലേക്ക് മാറും അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സോളിഡിൻ്റെ അല്ലെങ്കിൽ ഈ മെഷീൻ പാർട്ടിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണൽ ഫീച്ചേഴ്സിനെ നമുക്ക് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് കിട്ടാൻ നമ്മളുണ്ടെങ്കിൽ ആ സോളിഡിനെ മുറിച്ചിട്ടുള്ള കേക്ക് കട്ട് ചെയ്ത പോലെ ആ മെഷീൻ പാർട്ടിനെ അല്ലെങ്കിൽ ആ സോളിഡിനെ കട്ട് ചെയ്തിട്ടുള്ള വ്യൂ അതിനെയാണ് നമ്മൾ സെക്ഷൻ വ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരു സോളിഡിൻ്റെ ഇൻറ്റേണൽ ഫീച്ചേഴ്സ് കാണാൻ പറ്റുന്നത് ആ ഇന്റേർണൽ ഫീച്ചേഴ്സ് കാണാവുന്ന രീതിയിൽ സോളിഡിനെ സെക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ട് റെസ്റ്റിംഗ് ഓൺ എച്ച് പി വിത്ത് ഇറ്റ്സ് ബേസ് അങ്ങനെ ഒരു സ്ക്വയർ പിരമിഡിനെ നമ്മൾ ഈ ഈ ഒരു വ്യൂവിൽ ഒരു ഐസോമെട്രിക് വ്യൂ ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രത്യേക പ്രത്യേകതകളൊന്നും നമുക്ക് കാണാനില്ല സാധാരണ ഒരു സ്ക്വയർ പിരമിഡാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്നും നോക്കാം ഫ്രണ്ട് വ്യൂ നോക്കിയാലും നമ്മൾ സ്ഥിരം കാണുന്ന തരത്തിലുള്ള ഒരു സ്ക്വയർ പിരമിഡാണ് ടോപ്പ് വ്യൂ നോക്കാം ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കാം ടോപ്പ് വ്യൂ ഇനി ഇതിൻ്റെ ഒരു ഒരു സൈഡ് വ്യൂ നോക്കാം ഏത് വ്യൂ നോക്കിയാലും ഇതിന് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല സാധാരണ ഒരു സ്ക്വയർ പിരമിഡ് ആണ് എന്നാണ് നമുക്ക് ഈ ഒരു ഓർത്തോഗ്രാഫി പ്രൊജക്ഷനിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഹിഡൻ എഡ്ജുകളെ കൂടെ ഒന്ന് വിസിബിൾ ആക്കുകയാണ് കാണാൻ പറ്റാത്ത എഡ്ജുകൾ ഇതിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല മറ്റൊരു വ്യൂ കൊടുക്കുകയാണ് ഇതിൻ്റെ ഹിഡൻ എഡ്ജസ് ഷെയ്ഡിംഗ് വിത്ത് എഡ്ജസ് ആൻഡ് ഹിഡൻ എഡ്ജസ് ഓപ്പൺ ചെയ്യും ഇപ്പോൾ നമുക്ക് കാണാം ഇതിനുള്ളിൽ കുറേ ഡോട്ടഡ് ലൈനുകൾ വന്നിട്ടുണ്ടോ കണ്ടോ ഈ ഡോട്ടഡ് ലൈനുകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കാണാൻ പറ്റാത്ത എഡ്ജുകളെയാണ് നമ്മൾ ഡോട്ടഡ് ലൈനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഫ്രണ്ട് വ്യൂ നോക്കാം ഫ്രണ്ട് വ്യൂവിലും ഡോട്ടഡ് ലൈനുകൾ കാണാം ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഡോട്ടഡ് ലൈൻ കാണാം ടോപ്പ് വ്യൂ നോക്കാം ടോപ്പ് വ്യൂവിലും ഡോട്ടഡ് ലൈൻ കാണാം സൈഡ് വ്യൂ നോക്കാം അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്തോ ഒരു പ്രത്യേകത ഇതിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ഉള്ളിൽ പല ഏത് വ്യൂവിൽ നോക്കിയാലും ഉള്ളിൽ ഡോട്ടഡ് വ്യൂസ് ഉള്ളത് അപ്പോൾ എന്താണ് ഇതിൻ്റെ ആ പ്രത്യേകത അതറിയണമെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ സോളിഡിനെ നമ്മളൊന്ന് സെക്ഷൻ ചെയ്ത് നോക്കണം നമുക്കൊന്ന് സെക്ഷൻ ചെയ്ത് നോക്കാം ഈ സോളിഡിനെ ഇപ്പോൾ പലതരത്തിൽ സെക്ഷൻ ചെയ്യാം അപ്പോൾ ഇങ്ങനൊരു സെക്ഷൻ പ്ലെയിൻ ഞാൻ കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലൂടെയാണ് കട്ട് ചെയ്തേക്കുന്നത് മുകളിലേതായി ഇങ്ങനെ ഈ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇതിനുള്ളിൽ കാണുന്നത് നമുക്ക് നോക്കാം ആ ഇപ്പോൾ സെക്ഷൻ ചെയ്ത് സോളിഡിനെ മുറിച്ച് വെച്ചു മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതുകൊണ്ട് ഇതിൻ്റെ ഉൾവശം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം സോളിഡിൻ്റെ ഉള്ളിൽ എന്താ കാണുന്നത് ഫ്രണ്ട് വ്യൂ നോക്കുക ഉൾവശം കട്ട് ചെയ്ത് കഴിഞ്ഞു ടോപ്പ് വ്യൂ നോക്കാം ടോപ്പ് വ്യൂവിൽ നമുക്ക് കാണാം ഇതിൻ്റെ ഉൾവശം പൊള്ളയാണ് ഈ സോളിഡ് ഉണ്ട് ഇത്രയും തിക്നെസ് ഉള്ള ഒരു ഒരു ഹോളോ ആയിട്ടുള്ള പിരമിഡാണ് നമ്മുടെ കയ്യിലുള്ളത് പക്ഷേ ഇത് നമ്മൾ സാധാരണ സെക്ഷൻ ചെയ്യാതെ ഇത് കണ്ടിരുന്നെങ്കിൽ കാണുമ്പോൾ ഇതിന് പ്രത്യേകത ഒന്നും നമുക്ക് തോന്നുന്നില്ല സാധാരണ ഒരു പിരമിഡായിട്ട് തന്നെ തോന്നിയെങ്കിലും സെക്ഷൻ ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ ഫീച്ചർ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പല രീതിയിൽ ഈ സോളിഡുകളെ നമുക്ക് സെക്ഷൻ ചെയ്യാൻ പറ്റും ഇങ്ങനെ സെക്ഷൻ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ പ്ലെയിൻ ഇപ്പം നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ ഒരു സാധാരണ സോളിഡാണിത് ഇതിനെ സെക്ഷൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ഒരു സോളിഡ് ആണ് ഇതിനെ സെക്ഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു പ്ലെയിൻ ഇപ്പം കണ്ട നിങ്ങൾക്ക് ആണെങ്കിൽ റെഡ് ബോർഡർ വെച്ചിരിക്കുന്ന ഈ പ്ലെയിൻ പ്ലെയിൻ നമുക്ക് അങ്ങോട്ടിങ്ങോട്ട് നീക്കാം എവിടെ ഇതുവഴി വേണോ നമുക്ക് സെക്ഷൻ എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം നമ്മുടെ ഡിസൈൻ അനുസരിച്ചാണ് ഇങ്ങനെ വേണമെങ്കിൽ സെക്ഷൻ ചെയ്യാം ഈ ഒരു സെക്ഷൻ ഇങ്ങനെ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ നമുക്കിങ്ങനെ ഇതിനെ ഫ്രണ്ട് വ്യൂവിലായിരിക്കും അപ്പോൾ ആ സെക്ഷൻ കാണാൻ പറ്റുക പലതരത്തിലുള്ള സെക്ഷൻ ആണ് അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ആദ്യം ചെയ്ത പോലെ ഹോറിസോണ്ടൽ ആയിട്ട് സെക്ഷൻ ചെയ്യാം വെർട്ടിക്കലായിട്ട് സെക്ഷൻ ചെയ്യാം പലതരത്തിലും നമുക്കൊരു സോളിഡിനെ സെക്ഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ സെക്ഷൻ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ പ്ലെയിൻ അതായത് ഞാൻ ഈ മൂവ് ചെയ്യിക്കുന്ന ഈ പ്ലെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്ഷൻ പ്ലെയിൻ സെക്ഷൻ പ്ലെയിൻ എന്നാണ് വിളിക്കുക ഇതിപ്പോൾ ഇതിൻ്റെ അനുസരിച്ച് ഈ സെക്ഷൻ പ്ലെയിനുകളുടെ പേര് നമ്മൾ മാറ്റി മാറ്റി പറയും ഇതൊരു വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിനാണ് ഈ പ്ലെയിൻ്റെ പ്രത്യേകത എന്താ ഇതൊരു വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ ഇത് പെർപെൻഡിക്കുലർ ടു എച്ച് പി പാരൽ എൽ റ്റു വി പി വി പിക്ക് പാരൽ ആയിട്ടും എച്ച് പിക്ക് പെർപെൻഡിക്കുലറുമായിട്ടുമുള്ള ഒരു സെക്ഷൻ പ്ലെയിനാണ് ഈ കാണുന്നത് ഇതിനെ വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ എന്നാണ് അറിയപ്പെടുക ഇതേപോലെ തന്നെ നമുക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്ത പൊസിഷൻ ആദ്യം കട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു ആദ്യം കട്ട് ചെയ്തത് ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തത് അല്ലേ ആദ്യം കട്ട് ചെയ്തേക്കുന്ന ഈ ഒരു രീതിയിലാണ് ഈ സെക്ഷൻ പ്ലെയിൻ ഇതിനെ ഇത് പാരലൽ ടു എച്ച് പി ഈ സെക്ഷൻ പ്ലെയിൻ എച്ച് പിക്ക് പാരലും വി പിക്ക് പെർപെൻറ്റിക്കുലർ ആണ് ഇതിനെ നമ്മൾ ഹൊറിസോണൽ സെക്ഷൻ പ്ലെയിൻ എന്നാണ് വിളിക്കുക ഏത് ഹൈറ്റിൽ വേണമെങ്കിലും നമുക്ക് എച്ച് പിയിൽ ഏത് ഹൈറ്റിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം ഇതിന് ഹൊറിസോണ്ടൽ സെക്ഷൻ എന്നാണ് വിളിക്കുക ഇതുകൂടാതെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സെക്ഷൻ പ്ലെയിനുകളും ഉണ്ട് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള സെക്ഷൻ പ്ലെയിനുകളുണ്ടെന്നുള്ളത് നോക്കാം ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഒരു ഹൊറിസോണ്ടൽ സെക്ഷൻ പ്ലെയിനാണ് ഈ കാണുന്നത് ഈ ബ്ലൂ കളറിൽ കാണുന്നത് നമ്മളുടെ എച്ച് പി ഇത് വി പി ഈ സെക്ഷൻ പ്ലെയിൻ്റെ പ്രത്യേകത എന്താ ഇത് എച്ച് പിക്ക് പാരലാണ് വി പിക്ക് ആണ് അതിനാൽ ഈ സെക്ഷൻ പ്ലെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ ഈ സെക്ഷൻ പ്ലെയിൻ നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു പ്ലെയിൻ ആക്ച്വലി ഇല്ല നമ്മൾ എവിടെ വെച്ച് കട്ട് ചെയ്യണമോ അവിടെ നമ്മളൊരു പ്ലെയിൻ ഇമാജിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പ്ലെയിൻ ഏത് വ്യൂവിലാണ് ഒരു ലൈനായിട്ട് കാണുന്നതെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിതിൻ്റെ പല വ്യൂസ് നോക്കാം ഈ ഹോറിസോണ്ടൽ പ്ലെയിനിൻ്റെ ഫ്രണ്ട് വ്യൂ എച്ച് പിയിലും വി പിയിലും ഇങ്ങനെ നിൽക്കുന്ന ഈ ഹോറിസോണ്ടൽ പ്ലെയിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് നോക്കിയാൽ ഫ്രണ്ട് വ്യൂവിൽ ആണ് നമ്മൾ ഈ സെക്ഷൻ പ്ലെയിൻ ഒരു ലൈനായിട്ട് കാണുന്നത് ഉണ്ടോ കാണാൻ പറ്റുന്നില്ലേ നമ്മളുടെ എച്ച് പിക്ക് പാരലായിട്ടുള്ള ഹോറിസോണ്ടൽ പ്ലെയിൻ ഫ്രണ്ട് വ്യൂവിലാണ് ലൈനായിട്ട് കാണുന്നത് നമ്മുടെ എക്സ് വൈ ലൈൻ ഈ കാണുന്നതാണ് നമ്മുടെ എക്സ് വൈ ഇപ്പോൾ ഈ ഓറഞ്ച് കളറിലെ ഡോട്ട് ലൈനായിട്ട് നിൽക്കുന്നതാണ് നമ്മളുടെ എക്സ് വൈ ലൈൻ ഈ എക്സ് വൈ ലൈന് പാരലായിട്ടാണ് നമ്മളുടെ ഹോറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ ലൈനായിട്ട് കാണുന്നത് ഓക്കെ ഹൊറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ ഒരു ലൈനായിട്ട് കാണുന്നത് ഫ്രണ്ട് വ്യൂവിലാണ് ടോപ്പ് വ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് വ്യൂവിൽ ആ പ്ലെയിൻ ഫുള്ളായിട്ടാണ് കാണുന്നത് ഒരു പ്ലെയിനായിട്ട് തന്നെയാണ് കാണുന്നത് ലൈനായിട്ടല്ല കാണുന്നത് ഫ്രണ്ട് വ്യൂവിലാണ് ഹൊറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ ലൈനായിട്ട് കാണുന്നത് ഇപ്പോൾ കാണുന്നത് ഒരു വെർട്ടിക്കൽ സെക്ഷൻ ആണ് വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ പിങ്ക് കളറിൽ കാണുന്ന ഈ വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് നയൻറ്റി ഡിഗ്രിയാണ് നമ്മളുടെ എച്ച് പിയുമായിട്ട് നയൻറ്റി ഡിഗ്രിയാണ് മെയ്ക്ക് ചെയ്യുന്നത് വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് ഇത് പാരലായിട്ടാണ് നിൽക്കുന്നത് വർട്ടിക്കി സെക്ഷൻ പ്ലെയിനിലെ ഏതൊരു പോയിന്റ് എടുത്താൽ ഈ പോയിന്റിൽ നിന്ന് കറസ്പോണ്ടിങ് പോയിന്റിലേക്ക് വെർട്ടിക്കൽ പ്ലെയിനിലെ കറസ്പോണ്ടിങ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അടുത്തൊരു പോയിന്റ് എടുത്താൽ അതിൽ നിന്ന് കറസ്പോണ്ടിംഗ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എല്ലാം സെയിം ആയിരിക്കും അതുകൊണ്ടിത് വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് പാരലാണ് ഹോറിസോണ്ടൽ പ്ലെയിനുമായിട്ട് നയൻറ്റി ഡിഗ്രിയിലാണ് നമുക്ക് നോക്കാം ഏത് വ്യൂവിലാണ് ഈ വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ ഒരു ലൈനായിട്ട് കാണുന്നത് നോക്കാം അത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കാം ഫ്രണ്ട് വ്യൂ ഫ്രണ്ട് വ്യൂവിൽ ഇതൊരു ആയിട്ട് തന്നെയാണ് കാണുന്നത് നോക്കി കാണാമല്ലോ നമ്മളെ സെക്ഷൻ പ്ലെയിൻ ഒരു പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കാണുന്നത് വ്യൂ നോക്കാം ടോപ്പ്യൂവിൽ നമ്മളുടെ വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ ലൈൻ ആയിട്ടാണ് കാണുന്നത് ഈ കാണുന്നത് കണ്ട ഈ സെൻറ്ററിൽ കാണുന്ന ഇതാണ് നമ്മുടെ സെക്ഷൻ പ്ലെയിൻ ടോപ്പ്യൂവിലാണ് വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ ലൈൻ ആയിട്ട് കാണുന്നത് നമ്മുടെ എക്സ് വൈ ലൈൻ ഇതാണ് എക്സ് വൈ ലൈൻ പാരലായിട്ട് ഒരു ലൈനായിട്ട് കാണുന്നത് ടോപ്യൂവിലാണ് ഓക്കെ നമ്മളുടെ ഹോറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ ലൈനായിട്ട് കാണുന്നത് ഫ്രണ്ട് വ്യൂവിലായിരുന്നു ആൻഡ് വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ ലൈനായിട്ട് കാണുന്നത് ടോപ്പ് വ്യൂവിലാണ് ഓക്കെ അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഏത് വ്യൂവിലാണ് ഈ സെക്ഷൻ പ്ലെയിനുകൾ ലൈനായിട്ട് കാണുന്നത് എന്നുള്ളത് അതിൻ്റെ ആവശ്യം എന്താണെന്ന് തുടർന്ന് വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നതാണ് ഈ കാണുന്നത് ഒരു ഓക്സിലറി വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ഓക്സിലറി വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ ഓക്സിലറി വെർട്ടിക്കൽ സെക്ഷൻ ബ്ലെയിൻ്റെ പൊസിഷൻ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഇൻക ഇത് വിപിയുമായിട്ട് ഒരു പർട്ടിക്കുലർ ഇൻക്ലിനേഷനിലാണ് നിൽക്കുന്നത് വിപിയുമായിട്ട് ഏതോ ഒരു ഇൻക്ലേഷൻ ഇൻക്ലിനേഷൻ മാറി മാറി വരാം ഡിപ്പെൻഡിങ് അപ്പോൺ ദി സിറ്റുവേഷൻ അല്ലെങ്കിൽ ക്വസ്റ്റിനിൽ അനുസരിച്ച് ഈ പ്ലെയിൻ വിപിയുമായിട്ട് മെയ്ക്ക് ചെയ്യുന്ന ആംഗിൾ മാറി മാറി വരാം ഇത് എച്ച് പിയുമായിട്ട് മെയ്ക്ക് ചെയ്യുന്നത് നയൻറ്റി ഡിഗ്രി ആയിരിക്കും എപ്പോഴും അതായത് വാക്കിൽ പറഞ്ഞാൽ ഓക്സിലറി വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുന്നത് സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി ഇൻക്ലൈൻ ടു വി പി സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി ഇൻക്ലൈൻ ടു വി പി ആണ് ഓക്സിലറി വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം ഒന്നെങ്കിൽ ഓക്സിലറി വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ എ സോളിഡ് സെക്ഷൻഡ് ബൈ ആൻഡ് ഓക്സിലറി വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ എന്നോ എ സോളിഡ് സെക്ഷൻ ബൈ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി ഇൻക്ലൈൻ ടു വി പി എന്നോ ചോദിക്കാം രണ്ട് രീതി ചോദിച്ചാലും ഈ പ്ലെയിൻ ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പ്ലെയിൻ്റെ പൊസിഷൻ മനസ്സിലാക്കി വെക്കുക അടുത്ത് നമുക്കറിയേണ്ടത് ഏത് വ്യൂവിലാണ് ഇത് ലൈനായിട്ട് കാണുന്നതെന്നാണ് നമുക്ക് ഫ്രണ്ട് വ്യൂ ഒന്ന് നോക്കാം ഈ പ്ലെയിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കി കഴിഞ്ഞാൽ പ്ലെയിനായിട്ടാണ് തന്നെയാണ് കാണുന്നത് ഇത് ലൈനായിട്ട് കാണുന്നത് ടോപ്പ് വ്യൂ ഒന്ന് നോക്കാം ടോപ്പ് വ്യൂവിൽ നമുക്കിതിനെ ഒരു ലൈനായിട്ട് കാണാം നേരത്തെ പൊസിഷനിൽ പാരൽ ലൈനുകളായിരുന്നു ഇവിടെ പക്ഷേ ഈ ഇവിടെ വി പിയുമായിട്ടൊരു പർട്ടിക്കുലർ ഇൻക്ലിനേഷൻ ഉള്ളതുകൊണ്ട് ഈ കാണുന്ന ഇതാണ് നമ്മുടെ സെക്ഷൻ പ്ലൈനിൻ്റെ ലൈൻ ഇത് നമ്മളുടെ എക്സ് വൈ ലൈൻ അപ്പോൾ ഈ എക്സ് വൈ ലൈനുമായിട്ട് ഒരു പർട്ടിക്കുലർ ആംഗിളിലായിരിക്കും ഈ സെക്ഷൻ പ്ലെയിൻ കാണുക ലൈനായിട്ട് കാണുന്നത് ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ് ഓക്സലറി ഇൻക്ലൈൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ ഓക്സലറി ഇൻക്ലൈൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ കാണുന്നത് ലൈനായിട്ട് കാണുന്ന ടോപ്യൂവിലാണ് ടോപ്യൂവൽ അത് എക്സ് വൈ ലൈൻ ഒരു പർട്ടിക്കുലർ ആംഗിളിലായിരിക്കും ആ ലൈൻ കാണപ്പെടുക ഇപ്പോൾ കാണുന്നത് ഒരു ഓക്സിലറി ഇൻക്ലൈൻഡ് സെക്ഷൻ പ്ലെയിൻ ഓക്സിലറി ഇൻക്ലൈൻഡ് സെക്ഷൻ പ്ലെയിൻ ഓക്സിലറി ഇൻക്ലൈൻഡ് സെക്ഷൻ പ്ലൈൻ്റെ പൊസിഷൻ നമുക്കൊന്ന് നോക്കാം ഇൻക്ലൈൻ ടു എച്ച് പി എച്ച് പിയുമായിട്ട് ഒരു പെർട്ടിക്കുലർ ഇൻക്ലൈനേഷനായിരിക്കും ബി പിയുമായിട്ട് ഇത് പെർപെൻറ്റിക്കുലർ ആയിരിക്കും ബിപിയുമായിട്ട് ഇത് പെർപെൻറ്റുലർ ആയിരിക്കും പല വ്യൂവിൽ നമുക്ക് നോക്കാം ഏത് വ്യൂവിലാണ് ഇത് ലൈനായിട്ട് കാണുന്നത് നോക്കാം ഫ്രണ്ട് വ്യൂ നോക്കുക ഫ്രണ്ട് വ്യൂവിലാണ് ഓക്സിലറി ഇൻക്ലൈൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ ലൈനായിട്ട് കാണുന്നത് സോ വെർട്ടിക്കൽ പ്ലെയിൻ അല്ല ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ ലൈനായിട്ട് കാണുന്നത് ഫ്രണ്ട് വ്യൂവിലാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ എക്സ് വൈ ലൈൻ എക്സ് വൈ ലൈനുമായിട്ടൊരു പർട്ടിക്കുലർ ഇൻക്ലൈനേഷൻ ഒരു ആംഗിളിൽ ചരിഞ്ഞ ഒരു ഇൻക്ലൈൻഡ് ലൈനായിട്ടാണ് നമ്മൾ ഓക്സിലറി ഇൻ ഇൻക്ലൈൻഡ് സെക്ഷൻ പ്ലെയിൻ കാണുന്നത് ടോപ്പ് വ്യൂവിൽ ഇത് പ്ലെയിനായിട്ട് തന്നെയാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഏതൊക്കെ തരത്തിലുള്ള ഇനിയുണ്ട് രണ്ട് പ്ലെയിൻ ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ അല്ല സോറി ഇനിയുള്ളത് ഹോറിസോണ്ടൽ പ്ലെയിനും പർപെൻഡിക്കുലർ വെർട്ടിക്കൽ പ്ലെയിനും പർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനും ഉണ്ട് അല്ലെങ്കിൽ പിക്ചർ പ്ലെയിനിൻ്റെ പാരലായിട്ട് ഒരു പ്ലെയിനും ഉണ്ട് അത് രണ്ട് വ്യൂവിലും ലൈനായിട്ട് കാണാം അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം ഓക്കെ അപ്പോൾ ഓരോ പ്ലെയിനിൻ്റെയും പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു എച്ച് പി ആൻഡ് വി പി എച്ച് പിയുമായിട്ടും വിപിയുമായിട്ടും ഉള്ള ഇവരുടെ റിലേഷൻ അതോടൊപ്പം തന്നെ ഓരോ പ്ലെയിനിൻ്റെയും ലൈനായിട്ട് കാണുന്നത് ഏത് വ്യൂവിലാണെന്നുള്ളതും അതിൻ്റെ പേരും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കെ പ്ലെയിനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം സെക്ഷൻ പ്ലെയിനുകൾ ഒറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ ഓക്സിലറി ഇൻക്ലൈൻഡ് സെക്ഷൻ പ്ലെയിൻ ആൻഡ് ഓക്സിലറി വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് എങ്ങനെ ഇത് വരയ്ക്കാമെന്ന് നോക്കാം എ ക്യൂബ് ഓഫ് തേർട്ടി എം എം എഡ്ജ് റെസ്റ്റ് ഓൺ എച്ച് പി ഓൺ ഇറ്റ്സ് ഫേസ് സച്ച് ദാറ്റ് വൺ ഓഫ് ഇറ്റ്സ് എഡ്ജ് ഇൻക്ലൈൻഡ് തേർട്ടി ഡിഗ്രി ടു വി പി എ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി

തേർട്ടി എം എം എഡ്ജുള്ള ഒരു ക്യൂബ് അത് റെസ്റ്റ് ചെയ്യുന്നത് എച്ച് പിയിലാണ് എച്ച് പി ഓൺ ഇറ്റ്സ് ഫേസ് സാധാരണ ഗീതിയിൽ ബെയ്സ് എഡ്ജെന്നോ അല്ലെങ്കിൽ ബേസ് എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ ഫേസ് എന്നാണ് പറയുന്നത് കാരണം ക്യൂബ് ആയതുകൊണ്ട് ക്യൂബിൻ്റെ എല്ലാ ഫേസുകളും ഒരേ ഡയമെൻഷൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ബെയ്സ് എന്നോ ടോപ്പെന്നോ അല്ലെങ്കിൽ ലാറ്റർ സർഫസെന്നോ ഒന്നും പറയാറില്ല അതിൻ്റെ എല്ലാ ഫേസും ഒരേ ഡയ്മെൻഷൻ അതുകൊണ്ട് എല്ലാത്തിനും നമുക്ക് ഫേസ് എന്ന് പറയാം റെസ്റ്റിങ് ഓൺ എച്ച് പി വിത്ത് ഇറ്റ്സ് ബേസ് എന്നതിന് തുല്യം തന്നെയാണ് പക്ഷേ എല്ലാ ഫേസും ഒരേപോലെ ആയതുകൊണ്ട് നമ്മളിവിടെ ഫേസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് എഡ്ജ് ഇൻക്ലൈൻ്റ് തേർട്ടി ഡിഗ്രി ടു വി പി ഒരു ബേസ് എഡ്ജ് തേർട്ടി ഡിഗ്രി ഇൻക്ലൈൻ ടു വി പി എ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എച്ച് പിയും പാരലെൽ ടു വി പിയും ആണ് ഏത് സെക്ഷൻ പ്ലെയിനാ അത് വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ്റെ കാര്യമാണ് പറഞ്ഞത് വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ ആണ് പെർപെൻഡിക്കുലർ ടു എച്ച് പിയും പാരലെൽ റ്റു വി പിയും ആയിട്ടുള്ളത് ഓക്കെ കട്സ് ദി ക്യൂബ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ടെൻ എം എം ഫ്രം ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സിസ് അതിൻ്റെ ആക്സിസിൽ നിന്ന് ടെൻ എം എം ഫ്രണ്ടിൽ ഒരു വെർട്ടിക്കൽ സെഷൻ പ്ലെയിൻ ഉപയോഗിച്ച് സെക്ഷൻ ചെയ്യുന്നു അതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പും വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം സോൾ ഡ്രസ്റ്റ് ചെയ്യുന്നത് എച്ച് പി യിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസ് വരച്ച് അതിന് തുടങ്ങണം അതിൻ്റെ ബേസ് വരയ്ക്കാൻ വേണ്ടി സാധാരണ ഗതിയിൽ പെർപെൻറ്റിക്കുലറോ പാരലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ബേസ് എഡ്ജ് വരച്ചാണ് തുടങ്ങുക ഇവിടെ നമ്മളോട് ഒരു എഡ്ജ് തേർട്ടി ഡിഗ്രി ഇൻക്ലൈൻഡ് ആണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എക്സ് വൈ ലൈന് ഒരു റഫറൻസ് ലൈൻ വരച്ചു ആ റഫറൻസ് ലൈനിൽ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തു ആ പോയിന്റിലേക്ക് റഫറൻസ് ലൈനിലേക്ക് നമ്മളൊരു പ്രൊട്രാക്ടർ കൊണ്ടുവെച്ച് തന്നിരിക്കുന്ന ആംഗിളിൽ ആ ബേസ് എഡ്ജ് വരച്ചു തേർട്ടി ഡിഗ്രിയാണ് തന്നിരിക്കുന്നത് തേർട്ടി ഡിഗ്രി ഇൻക്ലൈൻഡ് നമ്മൾ മുപ്പത് എം എമ്മിൻ്റെ ഒരു ബേസ് എഡ്ജ് വരച്ചു വീണ്ടും പ്രൊട്രാക്ടർ അടുത്ത പോയിന്റിൽ കൊണ്ടുവച്ച് നയൻറ്റി ഡിഗ്രിയിൽ ക്യൂബാണ് അതിൻ്റെ ടോപ്യൂ നമ്മൾ കാണുന്ന സ്ക്വയർ ആണ് അതുകൊണ്ട് നയൻറ്റി ഡിഗ്രിയിൽ അടുത്ത എഡ്ജ് വരച്ചു വീണ്ടും നയൻറ്റി ഡിഗ്രി വെച്ചിട്ട് നമ്മൾ ആ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തു ഒരു ക്യൂബിൻ്റെ ടോപ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ക്വയർ ആയിരിക്കും ഇനി അതിൻ്റെ പേര് കൊടുക്കാം ഇത് ക്യൂബാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ക്യൂബായതുകൊണ്ട് ആദ്യം ക്യൂബിൻ്റെ മുകളിലും താഴെയും സ്ക്വയർ ആയിരിക്കും ക്യൂബിൻ്റെ മുകളിലത്തെ ഫേസും താഴത്തെ ഫേസും സ്ക്വയർ ആയിരിക്കും അതായത് രണ്ട് സ്ക്വയർ ആണ് ഈ ഒറ്റ ഒരു സ്ക്വയറിൽ നമ്മൾ വരച്ചിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു സ്ക്വയർ കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് സ്ക്വയറാണ് അതിൽ തന്നെ മുകളിലത്തെ സ്ക്വയറിൻ്റെ പേര് കൊടുക്കാം എ ബി സി ഡി താഴത്തെ സ്ക്വയറിനെ നമ്മൾ ബ്രാക്കറ്റിലാണ് പേര് കൊടുക്കുക ഇ എഫ് ജി എച്ച് അതായത് എ ബി സി ഡി എന്ന് പറയുന്ന ക്യൂബിൻ്റെ ഏറ്റവും മുകളിലത്തെ സ്ക്വയറും ഇ എഫ് ജി എച്ച് എന്ന് പറയുന്നത് ക്യൂബിൻ്റെ താഴത്തെ സ്ക്വയറുമാണ് മുകളിലത്തെ പോയിന്റുകൾക്ക് നമ്മൾ എ ബി സി സ്മോൾ ലെറ്റർ യൂസ് ചെയ്തു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് താഴെയുള്ള പോയിന്റുകളെ നമ്മൾ ബ്രാക്കറ്റിൽ എഴുതി ഇനി നമുക്ക് ഈ പോയിന്റുകളെയെല്ലാം വൈ ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു ഓക്കെ ഇനി ക്യൂബിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാം ക്യൂബ് ആയതുകൊണ്ട് തേർട്ടി എം എം ആയിരിക്കും അതിൻ്റെ ഹൈറ്റ് തേർട്ടി എം എം ഹൈറ്റ് എടുത്ത് പോയിൻറ്റ് ഫ്രണ്ട് വ്യൂ വരച്ചു ഇതായിരിക്കും അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇനി ഈ ഫ്രണ്ട് വ്യൂയിലേക്ക് നമുക്ക് ബാക്കിയുള്ള പോയിന്റുകളിലേക്ക് നോക്കാം താഴേന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു കോർണറുണ്ട് നമുക്ക് കാണാം ബി എഫ് എന്ന് പറയുന്ന ഒരു എഡ്ജ് അവിടെയുണ്ട് ഒരു വെർട്ടിക്കൽ എഡ്ജ് അവിടെയുണ്ട് ബി എഫ് എന്ന് പറയുന്ന ആ വെർട്ടിക്കൽ എഡ്ജിനെ നമ്മൾ ഫ്രണ്ട് വ്യൂവിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ ഇത് കാണാൻ പറ്റും വിസിബിൾ ആണ് അതുകൊണ്ട് അത് സോളിഡ് ലൈനായിട്ട് വരച്ചു അതേപോലെ തന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവിടെയുള്ള ഡി എച്ച് ഡി എച്ച് ബാക്കിലുള്ള പോയിന്റ് ആണ് അത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല അതുകൊണ്ടത് സോ ഡോട്ടഡ് ലൈനായിട്ട് ഫ്രണ്ട് വ്യൂവിൽ മാർക്ക് ചെയ്തു ഇനി ഫ്രണ്ട് വ്യൂവിലേക്ക് നമുക്ക് നെയിം ചെയ്യാം ഫ്രണ്ട് വ്യൂവിൽ നെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ രണ്ട് പോയിന്റുകൾ എയും ഇയും രണ്ട് പോയിന്റുകൾക്ക് വേണ്ടി ഒറ്റ പ്രൊജക്ടർ ഉള്ളത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ രണ്ട് പോയിൻറ്റുകൾ എ ഇയും ഈ എയ്ക്ക് ഇക്കും വേണ്ടിയിട്ട് ഒറ്റ പ്രൊജക്ടർ ലൈനാണുള്ളത് അതിൽ തന്നെ എ ബ്രാക്കറ്റിന് പുറത്തുള്ള ആളായിരിക്കും മുകളിൽ അതുകൊണ്ട് മുകളിൽ എ ഡാഷ് അടുത്ത പോയിൻ്റ് എവിടെ നോക്കുമ്പോൾ ബി യു എഫും രണ്ട് പോയിന്റുകളാണ് ആ പ്രൊജക്റ്റിൽ ലൈൻ പോയിരിക്കുന്നത് പക്ഷേ അതിൽ തന്നെ മുകളിലുള്ളത് ബി ആണ് അത് ബ്രാക്കറ്റിന് വെളിയിലുള്ള ആളാണ് മുകളിൽ പോകേണ്ടത് അതുകൊണ്ടത് ബി ഡാഷ് അടുത്തത് സിയും ജിയും ഉണ്ട് അതിൽ ബ്രാക്കറ്റിന് വെളിയിലുള്ള ആളാണ് മുകളിൽ പോകേണ്ടത് മുകളിലത്തെ പോയിൻ്റ് സി ഡാഷ് അതേപോലെ തന്നെ ബ്രാക്കറ്റിന് വെളിയിലുള്ളത് ഡി ഡാഷ് ഇതേ രീതിയിൽ ബ്രാക്കറ്റിലുള്ള ആൾക്കാരെ നമ്മൾ താഴെ മാർക്ക് ചെയ്യണം ഇ എഫ് ജി എച്ച് ഇതേപോലെ സെയിം പ്രൊസീജിയർ തന്നെയാണ് ബ്രാക്കറ്റിലുള്ള ആൾക്കാർ താഴെയും ബ്രാക്കറ്റിന് പുറത്തുള്ള ആൾക്കാർ എപ്പോഴും മുകളിലായിരിക്കും ഓക്കെ ഇനി കട്ടിങ് പ്ലെയിൻ വരയ്ക്കണം കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കാനായിട്ട് നമുക്ക് നോക്കുക എ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി ഇതാണ് കട്ടിംഗ് പ്ലെയിൻ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി ഇത് നമ്മളുടെ വെർട്ടിക്കൽ സെക്ഷൻ ആണ് ഇത് ലൈനായിട്ട് കാണുന്നത് ഏത് വ്യൂവിലായിരിക്കും ഇത് ലൈനായിട്ട് കാണുന്നത് ടോപ്പ് വ്യൂവിലാണ് അതിനാൽ ടോപ്പ്യൂയിൽ നമ്മൾ എങ്ങനെ വരയ്ക്കണം ടോപ്പ്യൂവിൽ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ അതിൻ്റെ വെർട്ടിക്കൽ ആക്സിസ് വെർട്ടിക്കൽ ആക്സിസിൽ നിന്ന് ടെൻ എം എം ഇൻഫ്രണ്ടിലാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം വെർട്ടിക്കൽ ആക്സിസ് മാർക്ക് ചെയ്യണം വെർട്ടിക്കൽ ആക്സിസ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് ഡയഗണൽ വരയ്ക്കുന്നു ആ ഡയഗണൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് മാർക്ക് ചെയ്യുന്നത് അതാണ് ഒ പി അതിൽ ഒ ഏറ്റവും മുകളിലത്തെ പോയിന്റും പി താഴത്തെ പോയിന്റും ആ പോയിന്റാണ് ഒ പിന്നു നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോയിൻ്റാണ് ഇതിൻ്റെ വെർട്ടിക്കൽ ആക്സിസ് ടോപ്പ്യുവിൽ വെർട്ടിക്കൽ ആക്സിസ് ഒരു പോയിന്റായിട്ടാണ് കാണുന്നത് ഇനി ആ പോയിന്റിൽ നിന്ന് ടെൻ എം എം ഫ്രണ്ട് ഓഫ് മാറ്റി ടെൻ എം എം ഇൻഫ്രണ്ടിലേക്ക് നമ്മൾ അടുത്ത് സെക്ഷൻ പ്ലെയിൻ വരയ്ക്കണം സെക്ഷൻ പ്ലെയിൻ ലൈനായിട്ടാണ് കാണുന്നത് ടോപ്പ്യൂയിൽ ഒരു വെർട്ടിക്കൽ സെക്ഷൻ ബ്ലെയിൻ ടോപ്പ്യൂല് ഒരു ഹോറിസോണ്ടൽ ലൈനായിട്ടാണ് കാണുന്നത് അപ്പോൾ ടെൻ എം എം മാറ്റണം ടെൻ എം എം എടുക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഈ ഡയഗണലിലൂടെ എടുക്കരുത് ഇത് തെറ്റാണ് നേരെ വെർട്ടിക്കലായിട്ട് എക്സ് വയ ലൈന് പെർപെൻറ്റിക്കുലർ ആയിട്ട് വേണം ടെൻ എം എം താഴേക്ക് മാറിക്കാൻ അതുവഴി നമ്മൾ സെക്ഷൻ പ്ലെയിൻ വരയ്ക്കണം അപ്പോൾ സെക്ഷൻ പ്ലെയിൻ വരയ്ക്കേണ്ട രീതി ഇങ്ങനെയാണ് ഒരു ചെയിൻ ലൈനാണ് വരയ്ക്കേണ്ടത് ആ ചെയിൻ ലൈൻ്റെ രണ്ട് എൻ്റും ഡാർക്കായിട്ട് വരയ്ക്കുക ഓക്കെ ഇങ്ങനെയാണ് സെക്ഷൻ ലൈൻ വരയ്ക്കേണ്ടത് അപ്പോൾ സെക്ഷൻ പ്ലെയിൻ ടോ ടോപ്യൂവിലാണ് ലൈനായിട്ട് കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ ടോപ് വ്യൂവിൽ സെക്ഷൻ ലൈൻ വരച്ചിരിക്കുന്നത് ഓക്കെ ഇനി ഈ സെക്ഷൻ ലൈൻ മെയ്ക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ സോളിഡിൻ്റെ ഏതെല്ലാം എഡ്ജുകളുമായിട്ട് കട്ട് ചെയ്യുന്നുണ്ടെന്ന് ശ്രദ്ധിക്കണം സെക്ഷൻ ലൈൻ സെക്ഷൻ പ്ലെയിൻ നമ്മൾ കാണുന്ന ലൈനായിട്ടാണ് ആ സെക്ഷൻ ലൈൻ സോളിഡിൻ്റെ ഏതെല്ലാം എഡ്ജുകളിൽ കട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക അപ്പോൾ ആ സെക്ഷൻ ലൈനും ഓക്കെ ആ സെക്ഷൻ ലൈനും എ ബി എന്ന് പറയുന്ന എഡ്ജും അവിടെ തമ്മിൽ കട്ട് ചെയ്തുണ്ടാകുന്ന ഒരു പോയിന്റ് ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ അപ്പുറത്ത് ഈ സെക്ഷൻ ലൈനും ബി സി എന്ന് പറയുന്ന ലൈനും തമ്മിൽ ഇൻറ്റർസെക്റ്റ് ചെയ്യേണ്ടടുത്തും ഒരു പോയിന്റ് ഉണ്ടാകുന്നുണ്ട് ഓക്കെ ഈ എ ബി എന്ന് പറയുന്ന ലൈനിൽ വരച്ച ഈ പോയിന്റ് പോയിൻ്റ് നമുക്കിവിടെ കാണാം ഇവിടെ കാണുന്ന ഈ ഒരു പോയിന്റും ഈ ഒരു പോയിൻ്റും ആക്ച്വലി ഈ ഒരു പോയിന്റ് ഇവിടെ രണ്ട് പോയിന്റുകളാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അതായത് ഈ വരച്ചിരിക്കുന്ന ഈ ഒരു ലൈൻ ഇത് രണ്ട് ലൈനുകളാണ് എ ബി എന്ന് ഒരു ലൈനും ഉണ്ട് അതേപോലെ തന്നെ ഇ എഫ് എന്ന് പറയുന്നൊരു ലൈനുമുണ്ട് എ ബി ആണ് ഇതിൻ്റെ മുകളിലത്തെ ലൈൻ ഇ എഫ് ആണ് താഴത്തെ ലൈൻ ഓക്കെ അതേപോലെ ഇവിടെയും രണ്ട് ലൈനുകളുണ്ട് സി ബി എന്ന് പറയുന്ന മുകളിലത്തെ ഒരു എഡ്ജ് ഉണ്ട് ജി എഫ് എന്ന് പറയുന്ന താഴത്തെ എഡ്ജും ഉണ്ട് അപ്പോൾ ഈ രണ്ട് എഡ്ജിലും ഈ സെക്ഷൻ പ്ലെയിൻ കട്ട് ചെയ്യുന്നുണ്ട് അതിനർത്ഥം ഇവിടെ എ ബി ഈ സെക്ഷൻ പ്ലെയിനും എ ബി എഡ്ജും തമ്മിൽ മെയ്ക്ക് ചെയ്യുന്ന ഒരു പോയിൻറ്റ് ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ സെക്ഷൻ പ്ലെയിനും ഇ എഫ് എന്ന് പറയുന്ന എഡ്ജും തമ്മിൽ മെയ്ക്ക് ചെയ്യുന്ന ഒരു പോയിൻറ്റും ഇവിടെ ഉണ്ടാകുന്നുണ്ട് രണ്ടും നേരെ മുകളിലും താഴെയാണ്ട് ഒറ്റ പോയിൻ്റായിട്ട് നമ്മൾ കാണുന്നുള്ളൂ ഇവിടെ അതേപോലെ സി ബി എന്ന് പറയുന്ന എഡ്ജും സെക്ഷൻ പ്ലെയിനും ചേർന്ന് ഇവിടെ ഒരു പോയിന്റ് മേക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജി എഫ് എന്ന് പറയുന്ന എഡ്ജും സെക്ഷൻ പ്ലെയിനും ചേർന്ന് ഇവിടെ ഒരു പോയിന്റ് മേക്ക് ചെയ്യുന്നുണ്ട് മൊത്തം ഈ രണ്ട് പോയിൻ്റ് എന്ന് പറയുന്നത് ആകെ മൊത്തം അവിടെ നാല് പോയിന്റുകളാണ് ഓക്കെ അത് ഇനി നമുക്ക് ഈ പോയിന്റുകൾക്ക് നെയിം കൊടുക്കണം പോയിന്റുകൾക്ക് നമ്മൾ നെയിം ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സാണ് നമ്പേഴ്സ് കൊടുക്കാം ആദ്യം എ ബി എ ബി ഇതിലിവിടുത്തെ ഈ ഈ ഒരു സൈഡിലത്തെ എ ബി എ ബി എന്ന് പറയുന്ന എഡ്ജ് ഇതാണ് എ ബി എഡ്ജിറ്റും മുകളിലത്തെ ഇതാണ് ആ മുകളിലത്തെ എഡ്ജും നമ്മുടെ സെക്ഷൻ പ്ലെയിനും എ ബി എന്ന് പറയുന്ന ആ മുകളിലത്തെ എഡ്ജും സെക്ഷൻ പ്ലെയിനും സോറി എ ബി സെക്ഷൻ പ്ലെയിനും തമ്മിൽ മേക്ക് ചെയ്യുന്ന പോയിൻ്റാണ് നമ്പർ വൺ ഈ എന്ന് പറയുന്ന മുകളിലത്തെ പോയിൻ്റ് ആണ് എ ബി എന്ന് പറയുന്ന എഡ്ജിലെ പോയിൻ്റാണ് നമ്പർ വൺ അതേപോലെ അപ്പുറത്തെ സൈഡിൽ സി ബിയും സെക്ഷൻ പ്ലെയിനും ചേർന്ന് മേക്ക് ചെയ്യുന്ന പോയിൻ്റാണ് നമ്പർ ടു നമ്പർ ടുവും ഇവിടുത്തെ മുകളിലത്തെ പോയിൻ്റാണ് സി ബി എന്ന് പറയുന്ന എഡ്ജിലെ പോയിൻ്റാണ് നമ്പർ ടു ഈ സെക്ഷൻ പ്ലെയിൻ ഇതേ രീതിയിൽ താഴെ ജി എഫിലൊരു ജി എഫ് എന്ന് പറയുന്ന എഡ്ജിൻ്റെ താഴെയുണ്ട് നമ്മൾ ഒറ്റ ലൈനായിട്ടാണ് കാണുന്നതെങ്കിലും അതിൻ്റെ താഴെ ജി എഫ് എന്നൊരു ഉണ്ട് ആ ജി എഫും സെക്ഷൻ പ്ലെയിനും മേക്ക് ചെയ്യുന്ന പോയിന്റ് ത്രീ അത് ടുവിന് നേരെ താഴെ ആയതുകൊണ്ട് നമ്മളതിനെ ബ്രാക്കറ്റിൽ ത്രീ എന്ന് എഴുതുന്നു ടുവിൻ്റെ ബ്രാക്കറ്റിൽ ത്രീ എന്ന് എഴുതുന്നു ഓക്കെ അതേ രീതിയിൽ ഇവിടെ വണ്ണുണ്ട് വണ്ണിന് നേരെ താഴെ ഒരു പോയിൻ്റ് ഉണ്ട് അതായത് എ ബി എന്ന് പറയുന്ന എഡ്ജിലെ പോയിന്റാണ് വണ്ണ് അതേപോലെ എ ബിക്ക് താഴെയുള്ള ഇ എന്ന് പറയുന്ന എഡ്ജിലും ഒരു പോയിന്റ് വണ്ണിന് നേരെ താഴെ ഒരു പോയിന്റ് ഉണ്ടാവും ആ പോയിൻറ്റ് ഫോർ അത് താഴത്തെ പോയിന്റാണ് വണ്ണിന് നേരെ താഴെ ആയതുകൊണ്ട് ബ്രാക്കറ്റിൽ ഫോർ ഇനി നമുക്ക് ഓരോ പോയിൻറ്റിനെയും മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം ഇപ്പോൾ കിട്ടിയ ഈ വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന നാല് പോയിന്റുകളെയും അതാത് കറസ്പോണ്ടിങ് ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ പോയിൻറ്റ് എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന ലൈനിലാണ് അപ്പോൾ ആ പോയിൻറ്റ് വണ്ണിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടത് എ ബിയുടെ ഫ്രണ്ട് വ്യൂ ആയ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ലൈനിലേക്കാണ് സോ അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നു അത് ആ പ്രൊജക്ഷൻ ലൈൻ എ ബി എ ഡാഷ് ബി ഡാഷ് ലൈനുമായിട്ട് കൂട്ടിമുട്ടുന്ന പോയിൻറ്റ് വൺ ഡാഷ് അതേപോലെ പോയിന്റ് ടു പോയിന്റ് ടു എന്ന് പറയുന്നത് ഇവിടുത്തെ സി ബി എന്ന് പറയുന്ന എഡ്ജിലെ ലൈനാണ് സി ബി എന്ന് പറയുന്ന എഡ്ജിലെ ലൈൻ എന്ന് പറയുന്നത് മുകളിലാണ് അതിൻ്റെ സി ബിയുടെ ഫ്രണ്ട് വ്യൂ സി ഡാഷ് ബി ഡാഷ് അതുകൊണ്ട് ടുവിൻ്റെ പ്രൊജക്ഷൻ ലൈൻ സി ഡാഷ് ബി ഡാഷിൻ്റെ ഫ്രണ്ട് വ്യൂമായി കൂട്ടിമുട്ടുന്ന പോയിന്റ് ടു ഡാഷ് അതേപോലെ ത്രീ അടുത്തത് ത്രീ ത്രീ എന്ന് പറയുന്നത് താഴത്തെ ബ്രാക്കറ്റിനുള്ളിലെ പോയിന്റ് അല്ലേ അപ്പോൾ ത്രീ താഴെയുള്ള പോയിന്റാണ് താഴെയുള്ള പോയിന്റ് കഴിഞ്ഞാൽ താഴെയുള്ള ലൈനിലുള്ളതാണ് താഴെയുള്ള ലൈൻ ഇവിടെ ജി എഫ് ആണ് സോ ത്രീയുടെ പ്രൊജക്ഷൻ ലൈൻ ജി എഫുമായി കൂട്ടിമുട്ടുന്ന പോയിന്റ് ത്രീ ഡാഷ് സിമിലർലി ഫോർ ഫോർ എന്ന് പറയുന്നത് ബ്രാക്കറ്റിലുള്ളിലെയാണ് ബ്രാക്കറ്റ് മീൻസ് താഴെയുള്ള പോയിന്റ് ആണ് താഴെയുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ താഴെയുള്ള ലൈനിലെ പോയിന്റാണ് താഴെയുള്ള ലൈൻ ഏതാ ഇവിടെ ബ്രാക്കറ്റിലുള്ള താഴെയുള്ള ലൈൻ ഇ എഫ് ആണ് ഇ എഫിലെ ആണ് ഫോർ സോ ഫോറിൻ്റെ പ്രൊജക്ഷൻ ലൈൻ ഇ എഫിൻ്റെ ഫ്രണ്ട് വ്യൂ ഇ ഡാഷ് ഫ്രീ എഫ് ഡാഷ് കൂട്ടിമുട്ടുന്ന പോയിന്റ് ഫോർ ഡാഷ് അപ്പോൾ ഇങ്ങനെ നമ്മളെ എല്ലാ പോയിന്റുകളുടെയും ഫ്രണ്ട് വ്യൂ കിട്ടി അതായത് സെക്ഷൻ ചെയ്തുണ്ടായ പുതിയ പോയിൻറ്റുകളുടെ ഫ്രണ്ട് വ്യൂ ആയി വൺ ഡാഷ് ടു ഡാഷ് ത്രീ ഡാഷ് ഫോർ ഡാഷ് ഇനി അതിനെ ഈ വൺ ഡാഷ് ടു ഡാഷ് ത്രീ ഡാഷ് ഫോർ ഡാഷ് എല്ലാം കൂടെ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഞാനിവിടെ യെല്ലോ കളറ് യൂസ് ചെയ്തത് പക്ഷേ നിങ്ങൾ വരയ്ക്കുമ്പോൾ എച്ച് ബി പെൻസിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കുക കാരണം ആ ഡാർക്കായിട്ട് തന്നെ വരയ്ക്കുന്നു മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വേറൊരു കളർ യൂസ് ചെയ്യുന്നത് അങ്ങനെ ആ സെക്ഷൻ പോയിന്റുകളെല്ലാം കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം ഫോർട്ടി ഫൈവ് ഡിഗ്രി ഈക്വലി സ്പേസ്ഡ് ഇൻക്ലൈൻഡ് ലൈൻസ് ഉപയോഗിച്ച് ആ പുതിയതായിട്ട് ജനറേറ്റ് ചെയ്ത ഏരിയ നമ്മൾ ഹാച്ച് ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നതിന് ഹാച്ചിങ് എന്നാണ് പറയുക പുതിയ സർഫസ് അതായത് സെക്ഷൻ ചെയ്തുണ്ടായ സർഫസ് ആണത് ആ സർഫസ് റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇൻക്ലൈൻഡ് സെക്ഷൻ ലൈൻ ഉപയോഗിച്ച് നമ്മളവിടെ ഹാച്ച് ചെയ്യുന്നു ഓക്കെ ഇതാണ് പുതിയതായിട്ട് കിട്ടിയ നമ്മളുടെ സർഫസ് താഴെ കാണുന്നത് സെക്ഷണൽ ടോപ്പ് വ്യൂ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ഈ പ്രോബ്ലത്തിൻ്റെ ഒരു വിഷ്വലൈസേഷൻ നോക്കാം എ ക്യൂബ് ബ്രസ്റ്റിങ് ഓൺ എച്ച് പി വിത്ത് ഇറ്റ്സ് ബേസ് വൺ ഓഫ് ഇറ്റ്സ് ഫേസ് ആൻഡ് വൺ വെർട്ടിക്കൽ ഫേസ് തേർട്ടി ഡിഗ്രി ഇൻക്ലൈൻ ടു വി പി ഇതിനെ നമുക്ക് സെക്ഷൻ പ്ലെയിൻ ഉപയോഗിച്ച് സെക്ഷൻ ചെയ്യണം ഏത് സെക്ഷൻ പ്ലെയിനാ സെക്ഷൻ പ്ലെയിൻ ഏതാണ് നമുക്ക് വേണ്ടത് നമുക്ക് സെക്ഷൻ പ്ലെയിൻ ഉപയോഗിച്ച് സെക്ഷൻ ചെയ്യണം നമുക്ക് വേണ്ട സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ ആണ് വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സെക്ഷൻ പ്ലെയിൻ സെൻറ്ററിൽ നിന്ന് ടെൻ എം എം ഫ്രണ്ടിലേക്ക് മാറിയിട്ടൊരു സെക്ഷൻ പ്ലെയിൻ ടെൻ എം എം ഫ്രണ്ടിലേക്ക് മാറി സെക്ഷൻ പ്ലെയിൻ ഉപയോഗിച്ച് സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതാ ഇങ്ങനെ ഒരു പുതിയ സർഫസ് നമുക്ക് കിട്ടും ഇതിൻ്റെ അറ്റം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കിട്ടുന്നതാണ് പുതിയ സെക്ഷണൽ സർഫസ് എന്ന് പറയുന്നത് ആ സെക്ഷൻ ഇതിനെ നമുക്ക് പല വ്യൂ ഒന്നും നോക്കാം ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഓക്കെ ഫ്രണ്ട് വ്യൂ ഈ കാണുന്നതാണ് നമ്മൾ ഹാച്ച് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഫിഗറിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഫിഗറിൽ നമ്മൾ ഹാച്ച് ചെയ്തിരിക്കുന്നത് ആണ് ഈ വൈറ്റ് കളറിൽ കാണുന്നത് ഇതാണ് സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂ ഇവിടെ നോക്കാം ഇത് ടോപ്പ് വ്യൂ